സുശേഷം എട്ടാമധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം പിന്നെ യേശു അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ചു ഇതാരോടാ ചോദിക്കുന്നേ തന്റെ സ്വന്തം ശിഷ്യന്മാരോടാ സ്വന്തം ശിഷ്യന്മാരോട് യേശു ഒരിക്കലും ചോദിക്കുക എന്തിയ നിങ്ങളുടെ വിശ്വാസം നിങ്ങളല്ലേ കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞത് എന്തുവാ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴങ്ങുന്നു നിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് വലിയ ഇവര് യേശുവിന്റെ അത്ഭുതങ്ങൾ ഒത്തിരി കണ്ടവരായി ഇവര് യേശുവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഇവര് ഗ്രഹിച്ചവരാ എന്നാൽ ഇപ്പോഴൊരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നപ്പോൾ അവരാകെ എന്ത് അറിയാമോ ഭയാക്രാന്തരായി മാറിയിരിക്കുകയാണ് പ്രാണഭയത്തിലായിരിക്കുക എന്നിട്ട് നിലവിളിക്കുക ഞങ്ങൾ അതാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആ പരുവത്തിൽ വിശ്വാസികൾ കർത്താവിന് ശിഷ്യന്മാരെ എത്തിച്ചേർന്നിരിക്കുന്നു എൻ്റെ പകലക്കാൽ ഞാൻ ചോദിക്കട്ടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ദൈവം നമുക്ക് തന്ന വാക്തത്വങ്ങളും നമ്മളോടുകൂടെ ദൈവം ഉണ്ട് എന്നുള്ള ആ ബോധ്യവും ഒക്കെ വിട്ടിട്ട് നാം നിലവിളിക്കുന്നവരാണോ ചിലരെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കലണ്ടർ പോലും മുന്നൂറ്റി അറുപത്തഞ്ച് വാക്തത്വങ്ങളുള്ള കലണ്ടറാണ് ഞാൻ ചിലപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഓരോ ദിവസം ഇന്നത്തേക്കുള്ള വാക്തത്തെ എന്തുവാണെന്നു അതിൽ നിന്നൊന്ന് വായിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചുമ്മാ ഭംഗിക്കൊണ്ട് തൂക്കിയിട്ടുണ്ടെന്നേ ഉള്ളത് അങ്ങനത്തെ കലണ്ടർ കേട്ടിട്ടില്ലോ ആ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുന്നൂറ്റുള്ളത് അല്ലേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്കുള്ള ദൈവവചനമുള്ള കലണ്ടറുകൾ പലരുടെയും വീട്ടിലുണ്ട് അവരോട് ചോദിക്കാം ഇന്നത്തേക്കുള്ള വചനം എന്തുവായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വേണമെങ്കിൽ പറയാം അത് നോക്കാൻ മറന്നു എന്നും നോക്കാൻ മറക്കാനാണ് മണി അപ്പൊ വാക്തത്വം ചുമ്മാ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല ചിലക്ക് ചിലർക്ക് വാക്തത്വങ്ങളുടെ പുസ്തകം തന്നെ ഉണ്ട് പക്ഷെ ഇന്നേക്കുള്ള നിന്റെ ദൈവം നടക്കു തന്ന വാക്തത്വം എന്നാ ഏത് വാക്തത്വത്തെയാണ് ഈ മുറുക പിടിച്ചിരിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പഴ് നമ്മളെ കൊണ്ട് തരണം ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം നേരിടുന്ന നേരിടുന്നൊരു പ്രശ്നമാതാ ഏതാ ഇപ്പോഴത്തെ ഈ പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെ നമ്മളെ കൊണ്ടൊന്നും നമുക്ക് നമുക്ക് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ ഒന്നും തരണം ചെയ്യാൻ കഴിയുന്നൊരു ഇതല്ല ഇന്നലെ എന്നെ സന്ദർശിക്കാമെന്നൊരാൾ പറഞ്ഞു ഇയാൾ ഇത് തുടങ്ങിയ ഈ ഈ കൊറോണ തുടങ്ങി അന്നു തൊട്ട് വീട്ടിൻ്റെ പുറത്തിറങ്ങാതെ അയാൾ താക്കോൽ പോലും കൊടുക്കണമെങ്കിൽ ഒരു പന്ത്രണ്ടട്ടി നിങ്ങളുടെ കമ്പേക്കകത്ത് കുത്തിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ താക്കോല് കൊടുക്കത്തു ആൾ കൊറോണ പിടിച്ചാത്തത്രേ ഏതാ കടയെ തുറക്കാനായിട്ട് താക്കോൽ വരുമ്പോൾ ഇയാൾക്ക് അതിനു വേണ്ടി ഒരു പന്ത്രണ്ടട്ടി നിങ്ങളത്തുള്ള അതിൻ്റെ അറ്റത്ത് ഒരു ഹുക്കുണ്ട് അതിനകത്താ താക്കോൽ എന്ത് ചെയ്യുന്നത് കൊണ്ട് കൊടുക്കുന്നു തിരിച്ചു കൊണ്ട് മേടിക്കുന്നത് ഇയാൾ വരുമ്പോൾ പെല്ലടിക്കുമ്പോൾ ഈ വടി നീട്ടി നീട്ടിക്കൊടുക്കുക അതിനകത്ത് കുത്തിയിട്ടാണ് മേടിക്കുന്നത് അത്ര സൂക്ഷിച്ച ഒരു മനുഷ്യൻ പുറത്തേ ഇറങ്ങത്തില്ല വായും മൂക്കും മാത്രമല്ല എല്ലാം മൂടിക്കെട്ടി നടക്കുന്ന ഈ മനുഷ്യൻ ധനാഢ്യൻ കൊറോണ നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് തരണം ചെയ്യാൻ കഴിയാത്തൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ മുൻപിലുള്ള അതിന് നടുവിൽ നിനക്കൊരു നീ പ്രാപിച്ച ദൈവവാക്തത്വമാണ് നിന്റെ മുന്നോട്ട് നയിക്കേണ്ടത് കൊറോണ വായിച്ചുകൊണ്ട് നമ്മുടെ പാസന്മാർക്കൊക്കെ സുഖം വിസിറ്റിങ്ങിനൊന്നും പോകണ്ട ഞാൻ പറഞ്ഞു നമ്മുടെ മുമ്പിൽ നമ്മളെ കൊണ്ട് തരണം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോവുക ഇവിടെ നമ്മൾ കാണുന്നു ശിഷ്യന്മാർ എന്തു ചെയ്തിരിക്കുന്നു പ്രാണഭയത്തിൽ ആയിരിക്കുക അത് കണ്ട് അവർ നിലവിളിക്കുക കർത്താവിനോട് അതിന് മറുപടി ആയിട്ട് ആ കർത്താവ് ചോദിച്ച ചോദ്യം നിങ്ങളുടെ വിശ്വാസം എവിടെ നിങ്ങൾ എന്തുമായിരുന്നു ഇത്രയും നാൾ വലിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് നിങ്ങളുടെ വിശ്വാസം എവിടെ ഈ ഭാഗത്തു നിന്ന് കർത്താവിനെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ പ്രാർത്ഥിച്ചിരിപ്പാ ഞാൻ താല്പര്യപ്പെടുന്നു എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം ഇതൊരു ചോദ്യം തലക്കെട്ടൊരു ചോദ്യമാ ഹൗ ആർ യു ഗോയിങ് ടു ഹാൻഡിൽ യുവർ പ്രോബ്ലംസ് നിന്റെ പ്രശ്നങ്ങളെ നീ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോന്നേ ഇസ് ഇറ്റ് ഇൻ ഫിയർ ആർ ഇൻ ഫെയ്ത്ത് ഭയത്തോടുകൂടെയാണോ വിശ്വാസത്തിലാണോ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ നീ എങ്ങനെ കൈകാര്യം ചെയ്യും ഭയത്തോടെയാണോ വിശ്വാസത്തോടെയാണോ ഈ ഭാഗം നമ്മൾ പഠിച്ചാൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് യേശു കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രസനം ആരും വിചാരിക്കരുത് യേശു കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രസനം ആരും വിചാരിക്കണ്ട കാരണം യേശു ഉള്ള പടയു തന്നെയാണ് എന്ത് ചെയ്തത് കാറ്റും തിരമാലയൊക്കെ വന്ന് വെള്ളം എന്തു ചെയ്തു പടക് പടകിൽ വെള്ളം നിറഞ്ഞു എന്നാ പറയുന്നത് പലരുടെയും ധാരണ എന്താണെന്നറിയാമോ കർത്താവിനെ ഇങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നമേ ഇല്ലെന്നാ ഞാനൊരു കാര്യം തുറന്നു പറയാം അതുവരെ പ്രശ്നമല്ലാത്തതും നിനക്ക് പ്രശ്നമായിട്ട് മാറും ഞാൻ പറഞ്ഞ ആശയം പറഞ്ഞു കർത്താവിനെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ യേശുവിനെ പടകിലേക്ക് നിന്റെ കുടുംബത്തിലേക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതുവരെ പ്രശ്നം അല്ലാത്തതുപോലെ ഇപ്പോൾ ഇനി എന്തു ചെയ്യും പ്രശ്നമായിട്ട് മാറും ഞാൻ ആദ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതാണ് കർത്താവ് പടയിലുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രശ്നം ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് എന്തു ചെയ്യണ്ട ആരും പ്രതീക്ഷിക്കണ്ട അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിച്ച വന്നത് എങ്കിൽ തെറ്റിപ്പോയി പ്രശ്നമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയാണ് ക്രിസ്തീയ ജീവിതത്തിന് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ കഥാവ് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ഇതുവരെ കേട്ടില്ല ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഉണ്ടെന്ന് തന്നെ പറഞ്ഞേ എന്നിട്ട് പിന്നെ പറയുന്നു ധൈര്യപ്പെടുവീൻ ലോകത്തെ ജയിച്ച ഞാൻ നിങ്ങളുടെ ഉണ്ട് ഇതിനെ ജയിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം ഇതിനെ ജയിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ ഭാഗത്ത് ആദ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു കൂടെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിനെതിരെ കടന്നുവരും പടകിൽ വെള്ളം കയറും പഴയനിമിത്തുന്ന ഉദാഹരണം ഞാൻ വളരെ പെട്ടെന്ന് കൊണ്ടുവരാം യഹോ ഭക്തനായി ജീവിച്ച ഒരു ഭക്തനുണ്ടായിരുന്നു വളരെ ഭക്തൻ പ്രവാചകന്റെ അടുക്കൽ വന്ന ഭാര്യ അവനെ പരിചയപ്പെടുത്തുന്നത് പോലും എങ്ങനെയാണെന്നറിയാമോ നിന്റെ ദാസൻ യഹോ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ആള് മരിച്ചു ആരുടെ വാസനായിരുന്നു ഇവനെ ആരേ ഏ പറഞ്ഞോ സംശയം ഉണ്ടെങ്കിൽ വേറെ ദിവസം നോക്കി പറഞ്ഞോ ഏലിയാവിന്റെ ആണോ ഏലിസയുടെ ആണോ ഏലിസയുടെ ഭക്തനായിരുന്നു അല്ലെങ്കിൽ ശിഷ്യനായിരുന്നു ആര് ഈ ഈലിയാവിന്റെ ആത്മാവിന്റെ ഇരുട്ടിപ്രങ്ക് പ്രാപിച്ചവനാ ഏലിയാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചവനാണ് ആര് ഏലിസിയാര മരിച്ചവരെ ഉയർപ്പിച്ചവൻ ഉയരോടെ സ്വർഗത്തിൽ പോയവൻ ആകാശത്തെ കെട്ടിയവൻ പ്രാർത്ഥിച്ചു തീറക്കിയവൻ അവന്റെ ഇരട്ടി ആത്മാവ് പ്രാപിച്ച ഒരുത്തന്റെ ദാസനായിട്ടാണ് ആര് ചെയ്യുന്നത് ഈ പേര് പറയാത്ത ശുശ്രൂഷകനെ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ എന്ത് പറയാമോ രോഗം ഇവന്റെ ഭാഗത്ത് പോലും എന്തു ചെയ്യാൻ പാടില്ല വരാൻ പാടില്ലാത്തയാ മരിച്ച ഇവനെ എന്തു ചെയ്യേണ്ടതാ ന്യായമായിട്ടും ഉയർപ്പിക്കേണ്ടതാണ് ആര് നിങ്ങൾ അപ്പം ഇല്ലയോ ഏലിച്ച അല്ലേ ശരിയല്ലേ എന്ത് നാണക്കേടാ ഇപ്പൊ നിങ്ങൾ വിചാരിക്കേ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷനും പട്ടി കിടന്ന് ചത്തന്ന് കേട്ടാ എന്തോ ഒരു നാണക്കേടാ അല്ലേ നിങ്ങൾക്കില്ലായിരിക്കുമല്ലേ നിങ്ങളാണോ ഒരാൾക്ക് സപ്പോർട്ട് കൊടുക്കണ്ടാലോ എന്ന് പറയുമോ നാണക്കേടാ വാസ്തവത്തിൽ ഇല്ലയോ നമ്മുടെ കൂടെ ഒന്നും വേണ്ട കേരളത്തിൽ ഒരുത്തന് ഒരു ഒരിക്കൽ പിള്ളേർ മണ്ണ് വാരി തിന്നെന്ന് പറഞ്ഞത് ഒരു വലിയ വിവാദമായി വന്നില്ല ഇവിടെ നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലയോപ്പാ ഓ നിങ്ങൾ പേപ്പർ വേദിവസമല്ലാതെ ഒന്നും വായിക്കത്തില്ലായിരിക്കുമല്ലേ പിന്നെ ആകെ വായിക്കുന്നത് എന്തുവാ വനിതയും അല്ലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മാത്രം മതിയല്ലേ അല്ലേ ഇത് വലിയൊരു വിവാദമായിട്ട് വന്നതാ ഇല്ലേ കേരളത്തിലെ രണ്ട് മണ്ണ് വാരി കുട്ടികൾ മണ്ണ് വാരി തിന്ന് അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഞാനൊക്കെ എത്ര മണ്ണ് തിന്നതാണെന്ന് അറിയാമോ കൊച്ചനാള് എന്താ കാരണം ഇത്ര സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ആരോഗ്യപൂർണ്ണമായി കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചു കേട്ട് വലിയ വിവാദമായിട്ട് മാറി ഫുൾ ഫുൾഗോസ്പിറ്റലിലെ ഒരു ദൈവദാസന് പട്ടിണി കിടന്ന് ചത്തന്ന് കേട്ടാൽ ഏറ്റവും അധികം നാണക്കേടാർക്ക എനിക്കാ കാരണം നമ്മളെ കുറിച്ചുള്ള കേൾവി ഭയങ്കര ഇല്ലയോ ഇവിടെ എങ്ങനെ സംഭവിച്ചു എന്നാ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കെ ഈ പ്രവാചക ശിഷ്യൻ മരിച്ചത് എത്ര നാണക്കേടായിരിക്കുമല്ലെയോ ഇനി ഒരു കാര്യം കൂടെ ചോദ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭാര്യ വരുന്ന കംപ്ലൈന്റ് എന്തുവാ എങ്ങനെയാ പറയ കടം അപ്പൊ ന്യായമായിട്ട് ഇനി ഇവനൊന്നും തിന്നാൻ ഇല്ലാന്നിട്ട് ചത്താന്നോ ഇനി അല്ലേ എന്തോരം കടം വാങ്ങിക്കും എന്തുമാത്രം കടം കടം വാങ്ങിച്ച് അങ്ങേ അറ്റത്തോട്ട് ഇപ്പോൾ എത്തിക്കുന്ന എന്തിരിക്ക മക്കളെ അടിമകളായി പിടിച്ചു കൊണ്ടുപോകുന്ന ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അവൻ്റെ ഒരു ആ പ്രവാചക ശിഷ്യന്റെ ഒരു കാര്യത്തിൽ ഞാൻ വളരെ അഭിമാനം എന്നാലും ഞാൻ എന്തു ചെയ്യത്തില്ല ദൈവാമത്തിന് അവൻ തീരുമാനിച്ചു ഇനി ഇനി എന്തുവാ അവൻ കടം വന്ന് കടം വന്ന് ഇനി കടം മേടിച്ച് കടം മേടിച്ച് ഇനി കടം മേടിക്കാൻ പറ്റാത്തവണ്ണം എന്തു ചെയ്തിരിക്കുക അവൻ എത്തി ലാസ്റ്റ് ആരുടെ ശിഷ്യനാ അവൻ ആരാള് ഏലിയാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചവനാ വേദപണ്ഡിതന്മാർ പറയുന്നത് ഏലിയാവണം ചെയ്തെങ്കിൽ ഇപ്പം പതിനാല് അത്ഭുതം എന്ത് ചെയത്തിട്ടും അവന്റെ അസ്ഥിക്ക് കൂടെ എന്ത് ചെയ്യുന്നതാ ദൈവശക്തി വ്യാപരിച്ചു എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു നിങ്ങൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്താ ഇതിന്റെ കാരണം മരിച്ചവരെ ഉയർപ്പിച്ചവർ ശുശ്രൂഷ ചെയ്തവനാ ഇവനും ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തേ ഇവിടെ ഇതിൽ മാത്രം അത് സംഭവിച്ചില്ല ഒരു കാര്യം പറയാം ചിലതൊക്കെ കർത്താവ് അനുവദിച്ചു നിന്നിരിക്കും നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം അനുവദിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞല്ല ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പോയത് പിന്നെയും ഓടിച്ചെല്ലെന്ന് അവൻ്റെ അടുക്കല എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം കർത്താവ് പടങ്ങിലുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ ജീവിതത്തിലെ വരികയില്ല എന്നൊരർത്ഥവുമില്ല എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ ഒരുപക്ഷെ നീയും കടന്നു പോകേണ്ടി വന്നേക്കാം അതിനേക്കാൾ ഊരിയായി നീ കടന്നു പോകേണ്ടി വന്നേക്കാം അത് അതുപോലെ നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി എന്ന് വന്നേക്കാം എൻ്റെ ആദ്യം ഞാൻ പറയുവാൻ ആഗ്രഹിച്ച വിഷയം അതാണ് യേശു പടകളിലുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എന്നാരും ചിന്തിക്കരുത് ആ പ്രശ്നത്തെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഹൗ ആർ യു ഗോയിൻ ടു ഹാൻഡിൽ ദിസ് ഇഷ്യൂ ഈ പ്രശ്നത്തെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോ ഇതാ പടകില് വെള്ളം എന്ത് ചെയ്തിരിക്കുന്നു നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ ഇവരുടെ കൈവിട്ടു പോയിരിക്കുക ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം അപ്പുറമായിരിക്കുക അൺകൺട്രോളബിൾ സിറ്റുവേഷൻസ് അതതിന്റെ ഏറ്റവും വേൾഡ്സ് ആയിരിക്കുന്ന എന്ന് പറഞ്ഞ ഏറ്റവും മോശമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ വിഷയം അവരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുക അവിടെ ശിഷ്യന്മാരെ എന്ത് ചെയ്തു കൺട്രോളെല്ലാം വിട്ടു അവര് പ്രാണഭയത്തിലായെന്നാ പറയുന്നത് ഇതിനേക്കാൾ വലിയ വലിയ വിഷയങ്ങൾ യേശു കൈകാര്യം ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിനെതിരെ കടന്നു വരുന്ന പ്രശ്നങ്ങളെ വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധത്തോടെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ അതോ നാം ഭയന്ന് പ്രാണഭയത്തിലായി നിലവിളിക്കുന്ന അനുഭവത്തിലാണ് രണ്ടും രണ്ടാ അതുകൊണ്ടാണ് കർത്താവരോട് ചോദിച്ചത് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ചോദിച്ചിരിക്കുന്നത് ഇന്ന് നമ്മളോടും കർത്താവ് ചോദിക്കുന്ന ഒറ്റ ഒരു ചോദ്യം ഇതാ കഴിഞ്ഞ ഇത്രയും നാളുകള് ഇത്രയും വർഷങ്ങൾ എന്നെ അനുഭവിച്ചറിഞ്ഞിട്ട് എന്നോട് എന്നെ രുചിച്ചറിഞ്ഞിട്ട് എന്നോട് കൂടെ നടന്നിട്ട് ഞാൻ ആരെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയും ജീവിതത്തിനെടുതേ വരുന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ നീ സമനില ചെറ്റിയവനായിട്ട് ഭയചഹിതനായിട്ട് നീ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയാണോ കർത്താവിനെ നമുക്ക് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിയുന്നുണ്ടോ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഒരു പാസ്റ്റർമാർക്കും ഉണ്ട് വിശ്വാസികൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കല്യാണം കഴിക്കാത്തവർക്കുണ്ട് കല്യാണം കഴിച്ചവർക്കുണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മളെങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പോന്നേ ഭയത്തോടാണോ അതോ എൻ്റെ കർത്താവിൽ വിശ്വാസത്തോടാണോ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ശിഷ്യന്മാരുടെ കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യം നിങ്ങളുടെ വിശ്വാസം എവിടെ ഇന്ന് കർത്താവ് നമ്മളിപ്പോൾ പലരോടും ചോദിക്കുന്ന അതാ ചില പ്രശ്നങ്ങളുമായിട്ട് ദൈവസന്ധി വന്നിരുന്ന് ആവലാതി പറയുന്ന പരാതി പറയുന്ന ചഞ്ചലപ്പെടുന്ന ചുമ്മാ ഇരുന്ന് കരയുന്ന ഏത് ദൈവസന്ധി കഴിയുന്ന ആകർഷണ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിലിരുന്ന് ആവലാതിപ്പെടുന്ന ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് കർത്താവിന്റെ പകൽക്കാലം ചോദിക്കുന്നൊരു ചോദ്യം നിന്റെ വിശ്വാസം എവിടെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ചോദ്യമേ അല്ലേ നിന്റെ വിശ്വാസം എവിടെ എവിടെയെന്നുള്ളതൊരു നെഗറ്റീവായ ചോദ്യം വേറൊരു വിധത്തിൽ പറഞ്ഞ നിന്റെ പോസിറ്റീവ് പുട്ട് യുവർ ഫെയ്ത്ത് ഇൻ ആക്ഷൻ എന്തേ നിന്റെ വിശ്വാസം നീ ഉപയോഗിക്കുന്നില്ല പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും കെടുത്തുവാൻ അധികാരം പ്രാപിച്ച ശിഷ്യന്മാർക്ക് അന്നുള്ളതിനേക്കാൾ അധികം അധികാരവും ശക്തിയും ഇന്ന് നമുക്കുണ്ട് കാര്യമെന്നാ പരിശുദ്ധാത്മാവിന് ഈ ഈ സമയം നടക്കുമ്പോൾ ശിഷ്യന്മാരുടെ പരിശുദ്ധാത്മാ പൂർണ്ണരല്ല എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതം അങ്ങനല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താന്ന് അറിയാമോ വൈ ഡിഡൻറ്റ് യു പുട്ട് യുവർ ഫെയ്ത്ത് ഇൻ ആക്ഷൻ എന്തേ നിന്റെ വിശ്വാസം നീ ഉപയോഗിച്ചില്ല ഈ പ്രശ്നത്തിന്റെ മുൻപിൽ ഈ പരിശോധനയുടെ മുൻപിൽ നിന്നെ കൊണ്ട് തരണം ചെയ്യാൻ കഴിയാത്ത ഈ പ്രതിസന്ധിയുടെ മുൻപിൽ നീ പതറുകയാണോ ചെയ്യുന്നത് നീ അസ്വസ്ഥനാകുകയാണോ ചെയ്യുന്നത് നീ ായി മാറുകയാണോ ചെയ്യുന്നത് വൈ കാൺ യു പുട്ട് യുവർ ഫെയ്റ്റ് ഇൻഷൻ നിന്റെ വിശ്വാസത്തെ നിനക്ക് എന്തുകൊണ്ട് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുന്നില്ല രാവിലെ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ ഓർമ്മിപ്പിക്കുവാനുള്ള ആത്മീയ പാഠം ഇഫ് യു ആർ വില്ലിംഗ് ടു പുട്ട് യുവർ ഫെയ്റ്റ് ഇൻ ആക്ഷൻ നിന്റെ വിശ്വാസത്തെ നിനക്ക് പ്രവർത്തിപരത്തിൽ കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ നോ ആർ ഹയർ ദാൻ യുവർ ഫെയ്ത്ത് നിന്റെ ഉയരത്തിൽ വരുവാൻ ഒരു പ്രശ്നത്തിനും സാധ്യമല്ല നോ ഒരു ഒരുക്കും നിന്റെ വിശ്വാസത്തെ മറികടപ്പാൻ സാധ്യമല്ല നിന്റെ വിശ്വാസത്തിന് മുകളിലേക്ക് പോകുവാൻ സാധ്യമല്ല എന്റെ പകൽ കാലം ഈ പ്രതികൂല കാലാവസ്ഥയിൽ ജീവിക്കുന്ന നിന്നോട് നമ്മോട് ദൈവത്തിന് പറയുവാനുള്ളത് പുട്ട് യുവർ ഫെയ്ത്ത് ഇൻ ആക്ഷൻ നിന്റെ വിശ്വാസത്തെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരൂ അങ്ങനെ നീ ചെയ്താൽ നോ വേവ് ഓവർകം യുവർ ഫെയ്ത്ത് നിന്റെ വിശ്വാസത്തെ ജയിക്കുവാൻ നിന്റെ വിശ്വാസത്തിന് മുകളിലേക്ക് വരുവാൻ ഒരു തിരമാലകൾക്കും ഒരു പ്രശ്നങ്ങൾക്കും സാധ്യമല്ല ആ ഉറപ്പോടെ വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോവാനായിട്ട് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് എന്നിൽ ദൈവം നിക്ഷിപ്തമായിരിക്കുന്നൊരു വിശ്വാസമുണ്ട് പോലീസിന്റെ ഭാഷ പറഞ്ഞാൽ അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ അപ്പൊ ദൈവം നിനക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു അളവുണ്ട് അതിനേക്കാൾ അപ്പുറമുള്ളൊരു പരീക്ഷ വരാൻ ദൈവം അനുവദിക്കത്തില്ല നീ ഒറ്റ കാര്യം ചെയ്താൽ മതി ആ വിശ്വാസം ഉപയോഗിച്ചാൽ മാത്രം മതി നിനക്ക് ദൈവം പകർന്നു തന്നിരിക്കുന്ന ആ വിശ്വാസത്തിന് അപ്പുറമായി അതുകൊണ്ട് നിനക്ക് തരണം ചെയ്യാൻ കഴിയുന്ന അപ്പുറമായിരിക്കുന്ന ഒരു പരീക്ഷ ഒരിക്കലും എൻ്റെ ദൈവം നിനക്ക് ചെയ്യത്തില്ല അനുവദിക്കത്തില്ല ഏത് പരീക്ഷകൾ ജീവിതത്തിനെതിരെ കടന്നു വരുമ്പോഴും ഏതെല്ലാം തിരമാലകളോ എന്തെല്ലാം പ്രശ്നങ്ങളോ നിന്റെ ജീവിതത്തിനെതിരെ കടന്നു വന്നാലും ഉറപ്പോടെ നിന്ന് എൻ്റെ ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന വിശ്വാസത്തെ ഉപയോഗിച്ച് നാം മുൻപോട്ട് പോകുമെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടെ ക്രിസ്തീയ യാത്ര തുടരുവാനായിട്ട് സാധിക്കും കഥാവ് ശിഷ്യന്മാരോട് ചോദിച്ച ഒറ്റ ചോദ്യം ഇതാണ് നിങ്ങൾ എന്നാ നേരത്തെ വിളിക്കാനേ എന്നല്ല ചോദിച്ചത് വെള്ളം കേറുന്നപ്പം പൊങ്ങ പടം മുഴുവൻ നിറഞ്ഞതിന് ശേഷമാണോ നിങ്ങളിപ്പോൾ എന്ത് ഇപ്പോഴാണോ എന്നെ വിളിക്കുന്നല്ല ചോദിച്ചത് താവ് ചോദിച്ച ഒറ്റ ചോദ്യം നിങ്ങളുടെ വിശ്വാസം എവിടെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം ഈ പ്രശ്നത്തിൻ്റെയൊക്കെ മുമ്പ് വരുമ്പോൾ ഭാര്യ ഭർത്താവ് ഇരുന്ന് എന്ത് ചെയ്യലോ എണ്ണിപ്പറക്കി കരയല്ല വേണ്ടത് നിങ്ങളോട് അല്ലെങ്കിലും ഞാൻ പറഞ്ഞതാ പോകണ്ടാന്ന് അല്ലെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പം തോന്നിയതാ പോകണ്ടാന്ന് അല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്ത് ചെയ്യേണ്ട കുറ്റം പറയോ പഴിചാരിക അല്ല വേണ്ടത് എന്റെ ദൈവം ദോഷത്തിനായി നമുക്കൊന്നും ചെയ്യത്തില്ല നമ്മളവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാ നമ്മുടെ വിശ്വാസത്തെ അതിജീവിക്കുന്ന ഒരു പരിശോധനയും ദൈവം നമ്മുടെ ജീവിതത്തെ വരത്തില്ല ഇതെല്ലാം തീരും വീണ്ടും നമ്മുടെ പൂർവ്വസ്ഥിതി നമ്മൾ പ്രാപിക്കും അനുഗ്രഹം നമ്മൾ പ്രാപിക്കും നന്മ പ്രാപിക്കും കർത്താവിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാനായിട്ട് ഇടയായിത്തീരും ഈ പ്രതികൂലത്തിന് തന്നെ തൊടാനായിട്ട് സാധിക്കത്തില്ല സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ഒരിക്കലും പറയും ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോട് ഇരുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഞാൻ എന്തു ചെയ്യും ഞാൻ വർണ്ണിക്കും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരോട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവരോട് അതെന്തോ ആയിക്കോട്ടെ ശാരീരികമോ മാനസികമോ രോഗസൗഖ്യമോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ പോരാട്ടോ എന്തുവേനെ ആയിക്കോട്ടെ എന്തുവേണ ആയിക്കോട്ടെ കർത്താവ് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഐ ഹാവ് യു ദ കീസ് ഞാൻ താക്കോൽ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട് ആൻഡ് ദാറ്റ്സ് യുവർ ഫെയ്ത്ത് അത് നിന്റെ വിശ്വാസമാണ് അത് നിന്റെ വിശ്വാസമാണ് കർത്താവ് വെറീസെറ്റ് എവിടാന്ന് പോലും അറിയത്തില്ലല്ലേ എന്നുള്ള പേരേ ഉള്ളൂ വിശ്വാസമൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്തില്ല ഇപ്പം ഇല്ല ഒരു ഭക്തൻ പണ്ട് പാടി എങ്ങനെ പാടി ദൈവവിശ്വാസമോ ബാക്കി അറിയാമോ കേവലം പേരിനു മാത്രമായി എന്ന പേരേ ഉള്ളൂ വിശ്വാസമൊന്നും എന്തില്ല ഇല്ല ഇപ്പോഴും പോകാൻ നേരത്ത് പൂച്ച ചാടി ഉടനെ എന്തു എന്തിയും അകത്തോട്ട് പിന്നെയും കയറും അത് കറുത്ത പൂച്ചയാണെങ്കിൽ പിന്നെ അഞ്ചു മിനിറ്റ് കൂടെ കഴിഞ്ഞ വെച്ചേ എന്ത് ചെയ്യത്തുള്ളു ഇറങ്ങത്തുള്ളു അല്ലേ ഇറങ്ങാൻ നേരത്തെ വല്ല് ചലച്ചു അരി ഓ വല്ല്യു ചലച്ചു പിന്നെ അതിന് പല്ലിക്ക് പിന്നെ പാടാൻ പറ്റും അതിന് ചിലക്കാനല്ലേ പറ്റുള്ളൂ അപ്പോഴത്തേനെ എന്ത് ചെയ്തു അല്ലെങ്കിൽ ചൂരും കൊണ്ടാണ് ഈ പെണ്ണിനോട് എത്ര പ്രാവശ്യം പറയാം ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യരുത് ചൂരും കൊണ്ട് ഇപ്പോഴും നമ്മൾ ചില ജാതീയ അതൊക്കെ അറിഞ്ഞോ അറിയാതെയോന്നല്ലേ കൃത്യം പത്ത് മണിക്ക് ഇറങ്ങണേ പാർഷയെ എന്ന് പറയുന്നെങ്കിൽ ആ എന്തോ ഒരു മുഹൂർത്തം നോക്കി വെച്ചാൽ ആരോടാണ് ചോദിച്ചിട്ട് എന്തോ ഒരു നാണക്കേടാ നിന്റെ വിശ്വാസം എവിടെ ഇപ്പോഴും നിന്റെ ജീവിതം ഭരിക്കപ്പെടുന്നത് ഇപ്പോഴും നിന്റെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത് ആ പഴയതിലൊക്കെ ആണോ ഇതിനകത്തൊക്കെ വന്നേ ഉള്ളൂ ഇപ്പോഴും എന്തുവാ ആ പഴയത് വേരുപോലെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അതെന്തു ചെയ്യും ഈ കരുവേലകത്തിൻ്റെ പേര് പോലെ വെള്ളത്തിൻ്റെ ഒരു ഗന്ധം കിട്ടി അതെന്ത് ചെയ്യും ജീവൻ പ്രാപിക്കും അറിയാതെ അങ്ങ് വരും അങ്ങ് ഞാൻ പറഞ്ഞില്ലയോ സത്യ എന്തോ പല്ലി ജലശേഷം ഞാൻ പറഞ്ഞു സത്യം നീ പറയുന്നത് ഒക്കെ സത്യമായിരിക്കണം എന്നാൽ വേറെ ദിവസം പറഞ്ഞു ഞങ്ങളുടെ വാക്ക് ഹൂ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ നീ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ എപ്പോഴും പല്ലി കളിക്കേണ്ട അല്ലൊരു പല്യം കൂടെ കൊണ്ടു കിടക്കണം ഇടയ്ക്കൊന്ന് ഞെക്കി അതിനെക്കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തില് കുറേയും കൂടെ മുന്നേറേണ്ട കാര്യം കഴിഞ്ഞു കഥ ആവശ്യുന്നു വെർ ഈസ് യുവർ ഫെയ്ത്ത് ഈ പ്രതികൂലത്തിന്റെ മധ്യത്തില് ഈ പരിശോധനയുടെ മധ്യത്തില് ഈ ഈ വിഷമഘട്ടങ്ങളില് നിന്റെ വിശ്വാസം എവിടെ പ്രതികൂലമുണ്ട് കേട്ടോ മരിക്കുന്നിടം വരെ പ്രതികൂലമുണ്ട് ഒന്നു മാറി ഒന്നു മാറി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ അതിനെ തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് ഒരു വിശ്വാസത്തെ തന്നിട്ടുണ്ട് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് ചോദിച്ചതെ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു വെർ ഈസ് യുവർ ഫെയ്ത്ത് അപ്പോഴെന്ത് ചെയ്യണം വല്ലൊരു വന്ന് പ്രശ്നങ്ങൾ കേട്ടോ ചോദിക്കണം എൻ്റെ വിശ്വാസം എന്ത് ചെയ്യും ചോദിക്കണം ഞാനും അങ്ങനെ ആ വിചാരിച്ചുകൊണ്ടിരുന്നേ നല്ല പറയണ്ടേ തമ്മിത്തമ്മി ചോദിക്കുക കർത്താവ് ശിഷ്യന്മാരുടെ ചോദിച്ചത് പോലെ നമുക്ക് തമ്മിത്തമ്മിക്കാം നിന്റെ വിശ്വാസം എന്തു പറയുന്നേ നിന്റെ വിശ്വാസം എന്ത് നമ്മുടെ ദൈവം നല്ലവനല്ലേ നമ്മുടെ ദൈവം നമുക്ക് ദോഷങ്ങൾ ചെയ്യുന്ന ദൈവം അല്ലല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ചെയ്യാമെന്നല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞത് പിന്നെ എന്തിനാണ് നമ്മൾ ഭാരപ്പെടുന്നത് നമ്മുടെ കർത്താവ് പറ വിശ്വാസത്തിന്റെ നായകനും എനിക്ക് അതിൻ്റെ രണ്ടാം ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് പൂർത്തി ഹീസ് ദ ബിഗിനർ അവൻ തുടങ്ങുന്നവനുമാണ് അവൻ പൂർത്തി വരുത്തും നമുക്കത് അറിഞ്ഞുപോയി നമ്മുടെ കർത്താവ് നായക് പൂർത്തി തുടങ്ങുന്നവനാണ് ഹിസ് ദ ബിഗിനർ അവനാണ് തുടങ്ങിയത് അവനത് പൂർത്തി വരുത്തുന്ന ദൈവം കൂടെ അവൻ പൂർത്തി വരുത്തുന്ന ദൈവമാണ് അവനത് അവസാനിപ്പിക്കുന്ന ദൈവമാ അവൻ പകുതി ഇട്ടേച്ച് പോകത്തില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതങ്ങനെ തന്നെയാണെന്നൊന്ന് വിശ്വസിക്കുന്നേ എല്ലാ കണ്ണുകളും അറിയട്ടെ ദൈവസ്ഥാനം നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ കർത്താവേ എൻ്റെ അവിശ്വാസത്തിന് തുണനിൽക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്നും കൂടെ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസം കുറഞ്ഞുപോയ ചില സന്ദർഭങ്ങളുണ്ട് പഴകം മുഴുവൻ വെള്ളം കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു മുങ്ങിച്ചാകുമെന്ന് ഇല്ലാ നമുക്ക് പറയാം എൻ്റെ കർത്താവ് എൻ്റെ കൂടമുണ്ട് അക്കരെ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഇറങ്ങിയ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് ഈ പ്രതികൂലങ്ങളിൽ ഞാൻ തളരത്തില്ല ഈ പരിശോധനകളിൽ ഞാൻ തളരത്തില്ല എൻ്റെ ദൈവത്തിൻ്റെ കരമെന്നോട് കൂടെയുണ്ട് ആ കൂടെ തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം നയിപ്പോ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ